എരിമേലി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മറിയാമ്മ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിലവിലുള്ള പ്രസിഡന്റിനെ നമുക്ക് എന്നെ ഞാനാക്കിയ എൻ്റെ ബാക്കി 11 മെമ്പർമാരോടും എൻ്റെ നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. 2 പ്രാവശ്യം കപ്പിനും ചുണ്ടിനും ഇടയിൽ ഇതുപോലെ ഒരു പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിൻ്റെ വേദന എത്രമാത്രം ഉണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇതിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ ഇല്ലാതെ നമുക്ക് 23 പേർക്കും കൂടെ കൈപിടിച്ചൊരു കൊടക്കീഴിൽ നമ്മുടെ എരുമേലി പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് എന്നോടൊപ്പം നിങ്ങൾ ബാക്കി 22 പേരും ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എരുമേലി ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയായ പമ്പാവാലി ഏയ്ച്ചൽ വാലി മുക്കൂട്ടുതറ പ്രദേശങ്ങളിൽ നിന്നും ആദ്യമായാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകുന്നത്. അതിൽ ഒരുപാട് അഭിമാനം തോന്നുകയാണ്. കിഴക്കൻ മേഖലയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ ഗവൺമെൻറ് സർവീസിൽ ജോലിയുള്ളവർ വിരലെണ്ണാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ പ്രസിഡന്റ് പദവി കിഴക്കൻ മേഖലയ്ക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ മെമ്പർമാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മുടെ എരുമേലി പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീമതി സുബി സണ്ണി ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും എരുമേലി പഞ്ചായത്തിൽ UDF ഭരണം വീണ്ടും ഒരിക്കൽ കൂടി പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. CPMൻ്റെയും LDFൻ്റെയും ഏറെ എല്ലാ രാഷ്ട്രീയ സദാചാരങ്ങളും വിട്ടുകൊണ്ടുള്ള അവരുടെ എല്ലാ പ്രവൃത്തികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരന്ന 12 പഞ്ചായത്ത് മെമ്പർമാർ വെല്ലുവിളികൾ ഭീഷണിയിൽ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഉജ്ജ്വലമായ വിജയം നേടിയെടുത്തിരിക്കുന്നത്. എരുമേലി പഞ്ചായത്തിൽ ജനപക്ഷ നിലപാടുകളുമായി ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിനായി ഈ പഞ്ചായത്ത് ഭരണസമിതി ശ്രീമതി സുബി സണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുമ്പോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ നാട്ടകം സുരേഷ് കഴിക്കും. പ്രിയപ്പെട്ടവരെ, വളരെയേറെ അഭിമാനത്തോടും ഏറെ സന്തോഷത്തോടും കൂടിയാണ് ഈ നിമിഷം ഈ നാടിനെ സാക്ഷിയാക്കി ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. എരുമേലിയിലെ ജനങ്ങളുടെ വിജയമാണ് ഇവിടെ സുബി സണ്ണിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ഉജ്ജ്വലമായ വിജയത്തിലേറ്റിയ എരുമേലിയിലെ ജനങ്ങൾ ഈ വിജയത്തിൽ ഇന്നേറെ സന്തോഷിക്കുകയാണ്. സ്വാധീനവും പണവും ഉപയോഗിച്ച് നടത്താൻ ശ്രമിച്ച എല്ലാ കുതിരക്കച്ചവടത്തിൻ്റെയും അതിന് നടത്തിയ എല്ലാ ശ്രമങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ജനാധിപത്യ മുന്നണി ഈ വിജയം നേടിയിരിക്കുന്നത്. ഈ വിജയം എരുമേലിയിലെ ജനാധിപത്യത്തിൻ്റെ പുതിയൊരു സൂര്യോദയമാണ്. ഈ വിജയം എരുമേലി ഗ്രാമപഞ്ചായത്തിലെ ഭരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്താൻ പോകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്.
അഴിമതിക്കെതിരായിട്ടുള്ള ഭരണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കെടുകാര്യസ്ഥതിക്കെതിരായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഭാവനയോടു കൂടിയുള്ള ജനഹിതമനുസരിച്ചുള്ള ഭരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് നയിച്ച മുഴുവൻ ജനപ്രതിനിധികളെയും ഈ നാട്ടിലെ ജനങ്ങളെയും ഈ വിജയം ആഗ്രഹിച്ച ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരെയും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട വിജയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അതോടൊപ്പമുള്ള അണിയേർന്ന എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഈ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാമെല്ലാമായ എൻ്റെ പാർട്ടിയാണ് എന്നെ ഇന്ന് ഈ സീറ്റിൽ ഇരുത്തുന്നത്. ഞാൻ എൻ്റെ പാർട്ടിയോടുള്ള നന്ദി എൻ്റെ മരണം വരെ തുടർന്നു എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോട് ആശീർവാദത്തോടും കൂടി ഞാൻ പ്രാർത്ഥനയോടും കൂടി ഞാൻ ഈ കസേരയിൽ എന്നെ KPCC ജനറൽ സെക്രട്ടറിയും നമ്മുടെ DCC പ്രസിഡന്റും നമ്മുടെ കുടുംബത്തിന്റെ അപ്പനും എല്ലാരും കൂടെ കൂടി എന്നെ ഈ കസേരയിലേക്ക് ഇരുത്തട്ടെ. എരിമേലി ഗ്രാമപഞ്ചായത്തില് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഞാൻ ഇന്ന് ചുമതലയേൽക്കുകയാണ്. എരിമേലിയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം. കഴിഞ്ഞ ഭരണസമിതിയിലെ പോരായ്മകൾ എത്രമാത്രം ഉണ്ട് എന്ന് എരുമേലിയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ശബരിമലയുടെ കേന്ദ്രമായ എരുമേലിയിലെ പ്രവർത്തനങ്ങൾക്ക് ഒന്നിച്ചു നിന്ന് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങളെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പാർട്ടിയുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്യുകയുള്ളൂ. അത് പാർട്ടി എടുക്കുന്ന തീരുമാനം എന്താണോ എന്തായാലും എന്റെ പാർട്ടി എന്ത് പറയുന്നു എന്നെ ഞാനാക്കിയത് എന്റെ പാർട്ടിയാണ്.